നമസ്കാരം ആറ്റിക്ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റിനെക്കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരാളും കൂടെ വേണമല്ലോ. എന്നാലും കാരണം നമ്മൾ അറിയാത്ത കാര്യം പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടന്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. മറ്റൊന്നല്ല, നമ്മൾ വീടിന് വേണ്ടി ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമായിരുന്നു അത്. അതായത് നമ്മൾ വീടിന് തറയ്ക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. എന്തിനാണ് പറയുന്നത്, നമ്മൾ ഇൻറ്റീരിയറിനും അതുപോലെ ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ബഡ്ജറ്റിങ്ങിൽ കാണാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ആക്ച്വലി. ഒന്ന് വയറിങ്ങും പ്ലംബിങ്ങും, അതൊരു എക്സ്പെൻസീവ് എമൗണ്ട് വരുന്ന സാധനം, പക്ഷേ അതാരും കാര്യമാക്കാറില്ല. അത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു ഹാർഡ് വയേഴ്സ് അല്ലെങ്കിൽ ഹാൻഡിൽസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. മീൻസ് എല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമുക്ക് ഹാർഡ് വയേഴ്സ് എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡോർ ഹാൻഡിൽസ്, അതുപോലെ നമ്മുടെ ഹിഞ്ചസ്, നമ്മുടെ വാതിലുകളൊക്കെ വയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹിഞ്ചസ്, നമ്മുടെ ലോക്സ്, ടവർ ബോൾട്ടുകൾ, നമ്മുടെ എല്ലാ വിൻഡോസിനും നമ്മൾ കൊടുക്കുന്ന കുറ്റി കൊളുത്ത് തുടങ്ങിയ സാധനങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. അല്ലെങ്കിൽ പലപ്പോഴും കൈ കിട്ടുന്ന ഏതെങ്കിലും ഒരു സാധനം വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പോയാൽ തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് അതിനകത്ത് കിട്ടാൻ പ്രയാസമാവും. നമ്മളപ്പോൾ അധികം സമയം അതിൻ്റെ പുറകെ കളയാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങി വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മെയിൻ ഡോറിന് വേണ്ടി മാത്രമൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനൊരു കാര്യം തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരാളെ കിട്ടിയേക്കാണ്, അതായത് ഇത്തരത്തിലുള്ള നമ്മുടെ ഹാൻഡിൽസ്, ഡോർ ലോക്കുകൾ, മൊത്തം ഹാർഡ്വെയർ സാധനങ്പോൾ അതെന്തൊക്കെ മെറ്റീരിയലാണ് ചെയ്യുന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആകെ എസ് എസ് എൽ ചെയ്യും, അതുപോലെ ബ്രാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മീൻസ് പറഞ്ഞു കേൾക്കല്ല, നമുക്ക് അറിയാമെന്നുള്ളതല്ലാതെ എത്ര വൈഡ് വെറൈറ്റി ഓഫ് മെറ്റീരിയലാണ് ഇത് ചെയ്യണത്, നമ്മളിത് ഏത് ചൂസ് ചെയ്യണം, അതായത് ഏതാണ് ബഡ്ജറ്റ് സൈഡിൽ നിൽക്കുന്നത്, ഏതാണ് എക്സ്പെൻസീവ് സൈഡിൽ നിൽക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ വേരിയേഷൻ വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ പറ്റുക, ഏത് രീതിയിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കോസ്റ്റും അത് നമുക്ക് എന്താ പറയുക, അത് വേർത്തി ആണോ എന്നുള്ളത്, നമ്മളേതൊരു സാധനം വാങ്ങുമ്പോഴും നമുക്കത് വേർത്തി ആണോ എന്നുള്ളതും കൂടെ തോന്നണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റിലുള്ള ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. ലോക്സിനെ പറ്റി പറഞ്ഞ സമയത്ത് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ലോക്സ് ഷോറൂം കണ്ടിട്ടുണ്ട്. അന്നേരം ഞാൻ വിചാരിക്കുകയായിരുന്നു, ഓ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഷോറൂമിലൊക്കെ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ കണ്ടുവരില്ലേ, ലോക്സിന് വേണ്ടി മാത്രം ഒരു ഷോറൂമോ എന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇതിൻ്റെ ഓണർ നസീറിക്കായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടാതെ നേരെ നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. കാരണം ഒത്തിരി പ്രൊഡക്ട്സും ഒത്തിരി കാര്യങ്ങളും നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നു ആറ്റിക്ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ നസീർക്ക, നമ്മുടെ ലോക്സ് ഷോപ്പിൻ്റെ ഓണറാണ്. എനിക്ക് തോന്നുന്നു ഒരു 2012 സമയത്തൊക്കെയാണ് ഞാൻ ഈ ലോക്സ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഹൈവേൻ്റെ സൈഡിൽ തന്നെയുണ്ട്, നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അന്നത്തേക്ക് ഒരു സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഒരു ഫിനിഷിങ്ങിനോട് അടുക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഹിഞ്ചസൊക്കെ നമ്മൾ ചുമ്മാ മേടിച്ച് വരാനേ പറയുള്ളൂ. ബ്രാൻഡ് എന്നോ അത് വേണമെന്നോ ഒന്നും പറയില്ല, ഹിഞ്ചസ് വേണോ ഇത്ര ഇത്ര ഇഞ്ചിൻ്റെന്നേ പറയുള്ളൂ. ഫ്രണ്ട് ഡോർ മാത്രം ചിലപ്പോൾ നമ്മൾ പോയിട്ട് നോക്കും, അതിൽ നമുക്ക് തെറ്റില്ലാത്തൊരു സാധനം കിട്ടും. അത് അന്നത്തെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മുറി കടയൊക്കെ ആയിരിക്കാം, അതിൻ്റെ ഉള്ളിൽ ഫുൾ റാക്കുകൾ ഉണ്ടാവും, കുറച്ചെണ്ണം മാത്രം ഡിസ്പ്ലേക്ക് വരുന്നുണ്ടാവും. അന്നായിരുന്നു ഒരു ഹെവി ആയിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ആ റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ലോക്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഫ്രണ്ടിൽ മൊത്തം ഡിസ്പ്ലേയിലിരിക്കുന്നത് നമ്മുടെ മോർട്ടേസ് ലോക്കുകളാണ്. അപ്പോൾ അന്ന് ഇങ്ങനത്തെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഒരു എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? ഞാൻ ആദ്യമായിട്ട് ഹാർഡ്വെയർ ഫീൽഡിൽ വരുന്നത് 2005-06 അന്ന് ഹാർഡ്വെയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ഹാർഡ്വെയർ കേരളത്തിൽ പൊതുവെ സെയിൽ വളരെ കുറഞ്ഞ ഒരു പീരീഡാണ്. പ്രീമിയം സെഗ്മെൻറ്റിലെ ഹാർഡ്വെയർ നമുക്ക് നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, മുംബൈ, ബാംഗ്ലൂർ സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് കാണും. പക്ഷേ കേരളത്തിൽ അത് വിൽക്കാനുള്ള മാർക്കറ്റും ഇല്ല. അത് വിൽക്കുമ്പം പ്രൈസ് കൺസേൺ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ പ്രൈസ് വലിയ കൺസേൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താ വെച്ചാൽ, അത് സെയില് ഒരു പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് ആ സെയിലിനെ കവർ ചെയ്യുന്ന സമയത്ത് ബിസിനസ് ആണല്ലോ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ഒരു റീറ്റെയിൽ ഷോറൂം എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുംബൈയിലും അതുപോലെ തന്നെ ബാംഗ്ലൂർ അങ്ങനെയുള്ള കുറേ സിറ്റികളിലൊക്കെ പോയി കുറേ എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ നമ്മുടെ കൺസെപ്റ്റിലുള്ള ഒരു ഹാർഡ്വെയർ ചെയ്യുന്ന നമ്മൾ അത് പ്ലാൻ ചെയ്ത് വരുമ്പോൾ
കേരളത്തിൽ അന്ന് അങ്ങനത്തെ ഒരു ഷോറൂം ഇല്ല. അപ്പോൾ അത്രയും വലിയൊരു ഷോറൂം ഇവിടെ വർത്താവോ, അത് ബിസിനസ് എന്നുള്ള രീതിയിൽ വർക്ക്ഔട്ട് ആവുമോ എന്നുള്ളൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് വന്നു. കോഴിക്കോട് NH ബൈപ്പാസിൽ പന്തിരങ്കാവിനടുത്ത് ബൈപ്പാസിൽ ഞങ്ങളൊരു ഷോറൂം ചെയ്യുന്നത്, അതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഷോറൂം. അത് 3-സ്റ്റോറി ബിൽഡിങ്ങിൽ 100% ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ആദ്യത്തെ ഒരു ഷോറൂം. ത്രീ-സ്റ്റോറി ബിൽഡിംഗ് ഫുൾ ഡിസ്പ്ലേ. നമുക്കപ്പോ ഇനി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ഹാർഡ്വെയർസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ മെറ്റീരിയലാണ് ഇത് ഉള്ളത്? ഹാർഡ്വെയറിൽ നമുക്ക് മെയിൻ വരുന്ന മെറ്റീരിയൽസ് ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് ബ്രാസ് ആണ്. അത് പ്രീമിയം ആയിട്ടുള്ള സെഗ്മെന്റ് ആണ്, പ്രീമിയം ക്വാളിറ്റി. എക്കണോമിയിലും ബ്രാസ് വരുന്നുണ്ട്, പക്ഷെ ഇപ്പം കമ്പറബിലിറ്റി എക്കണോമിയിൽ ബ്രാസ് വരാന്ന് പറഞ്ഞാൽ ബ്രാസിന് നല്ല പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പൊ ലാസ്റ്റ് ഒരു 1 ഇയറിന് ശേഷം ഒരു 50% പ്രൈസ് ഇൻക്രീസ്, 50% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഒരു മെറ്റൽ ബ്രാസ് ആണ്, രണ്ടാമത്തെ മെറ്റൽ എന്ന് പറഞ്ഞത് സിങ്ക് ആണ്, മൂന്ന് വന്നിട്ട് SS സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്, 202 ഉണ്ട്, 304 ഉണ്ട്, 316 ഉണ്ട്, പല കാറ്റഗറി ഉണ്ട്. പിന്നെ വന്നിട്ട് വരുന്നത് അലൂമിനിയം ആണ് വരുന്നത്. പിന്നെ ഇപ്പൊ ഹാർഡ്വെയറിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയൻ പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക്കിലുണ്ട്, വുഡിലുണ്ട്, വുഡിൽ നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇത്ര മെറ്റീരിയൽസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. നമുക്കൊരു ഒരു ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ കൊടുത്തു. അല്ലാതെ ഒരു നോർമൽ ലെവലിലുള്ള ഒരാൾ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേർത്തി വൈസ് അങ്ങനെ അങ്ങനെ പറയാം. കാരണം ഇപ്പോൾ ഒരു 5000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുകയാണെങ്കിലും അത് 5000 രൂപയ്ക്ക് നമുക്ക് വേർത്തിയായി തോന്നണല്ലോ. അപ്പോൾ 50 രൂപയുടെ സാധനമാണെങ്കിൽ ശരി, 50 രൂപയ്ക്ക് അത് വേർത്തിയാണെന്ന് തോന്നുന്നു. അത് എങ്ങനെ നമുക്ക് അത് ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുക? മെറ്റീരിയൽ വൈസോ അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിംഗ് വൈസോ ക്വാളിറ്റി വൈസോ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ആദ്യം ഇതൊരു സെക്യൂരിറ്റി പ്രോഡക്റ്റ് ആണല്ലോ, മെയിൻ ലോക്ക് എന്ന് പറയുന്നത്. അതെ. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, ക്വാളിറ്റി പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ ഇപ്പം മോട്ടിസ് ലോക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, മോട്ടിസ് ലോക്ക് ബ്രാസിലും സിങ്കിലും SS ഒരേപോലെ ചെയ്യുന്നുണ്ട്. ശരി. ഓരോ മെറ്റീരിയലും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്, സ്വാഭാവികമാണ്. അപ്പം SS എന്ന് പറയുന്നത് ഒരു ഹാർഡ് മെറ്റീരിയൽ, ഹാർഡ് മെറ്റീരിയൽ ആണ്. ബ്രാസ് എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആണ്, കുറച്ചുകൂടി വർക്കബിലിറ്റി കൂടുതൽ. കാരണം ബ്രാസിന്റെ ഒരു ഇത് പറയുന്നത് കോപ്പറിന്റെ ഒരു പെർസെന്റേജ് വരുന്നത് നല്ല ബ്രാൻഡാണെങ്കിൽ, നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഒരു 58% ആണ് കോപ്പർ വരുന്നത്, ബാക്കി വരുന്ന സിങ്ക് ആണ്. ബാക്കി ഒന്ന് സ്മൂത്ത് ആവും, അതിനേക്കാളും സ്മൂത്ത് ആണ് നമ്മൾ പറയുന്ന സിങ്ക്. സിങ്ക്. അപ്പോൾ ഈ മൂന്ന് മെറ്റീരിയലും ഇത് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ശരി. സിങ്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓവർ ട്രാഫിക്കിൽ വരുന്ന സ്ഥലങ്ങളിൽ സിങ്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീല് നമുക്ക് ഏത് ഹെവി ട്രാഫിക്കിലും യൂസ് ചെയ്യാൻ പറ്റാവുന്ന സാധനമാണ്. ഗ്യാരണ്ടി നമുക്ക് ചെയ്യാൻ പാടില്ല, പറ്റില്ല. പലരും പറയും, എന്നോട് പറയും, സ്റ്റീലല്ലേ 202 ആണെങ്കിലും സ്റ്റീലല്ലേ അത് റസ്റ്റ് വന്നു എന്ന് പറയും. സ്റ്റീലിൽ 202 സ്റ്റീലിൽ എത്ര പെർസെൻ്റ് ആണ് നിക്കൽ പെർസെൻറ്റേജ് എന്ന് കേട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത്ഭുതപ്പെടും. വളരെ മൈനറായിട്ടുള്ള ശതമാനമാണ് നിക്കൽ പെർസെൻറ്റേജ് ഉള്ളത്. ശരി. അപ്പോൾ പിന്നെ 304 ഉണ്ട്, പിന്നെ 316 ഉണ്ട്. 316 എന്ന് പറയുന്നത് സർജിക്കൽ ഗ്രേഡ് ആണ്, അത് വളരെ അപൂർവമായിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമേ 316 യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 304 കൂടുതൽ പേര് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 208 എക്കണോമി റേഞ്ചിൽ 208. അപ്പോൾ ഈ ഓവർ ട്രാഫിക് വരുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ചും കൂടെ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ബ്രാസ് രണ്ടിടത്തും യൂസ് ചെയ്യാം. ശരി. കമ്പാരബിലിറ്റി പ്രൈസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ബ്രാസിന്റെ പ്രത്യേകത. മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഏറെക്കുറെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നേരെ, കാരണം ഷോറൂം ഞാനൊരു റൗണ്ട് നടന്ന് കണ്ടുവരികയാണ്. അപ്പോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റിയുടെ അപ്പുറത്തേക്കുള്ള വെറൈറ്റികൾ നസീർക്ക് അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി അധികം നമുക്ക് സംസാരിക്കേണ്ട, നേരെ നമുക്ക് നമ്മുടെ ഹാൻഡിൽസ് തൊട്ട് നമുക്ക് ഫുൾ നമ്മുടെ ഹാർഡ്വെയർ സാധനങ്ങൾ നിങ്ങൾക്ക് കാണും. നമുക്ക് വേർത്തി ആയിരിക്കും. അതായത് നമ്മളെല്ലാത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളും അതെങ്ങനെ ചെയ്യാം എവിടെയൊക്കെ ചെയ്യരുത് എന്നൊക്കെ നസീർക്ക് വളരെ വ്യക്തമായിട്ട്, അതായത് നമുക്ക് ഇങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിടൂല, അത് നസീർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. വെറൈറ്റി ഡിസൈനാണ് തോന്നുന്നത് അല്ലേ? ഹെവി വെറൈറ്റി, നല്ല ഫ്ലൂയിഡ് ഡിസൈൻ ആണ്. കാരണം സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്, ഫുൾ ബ്രാസ് ആണ് എല്ലാം. ഈ കാണുന്നതിൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, കമ്പാരിറ്റീവ്ലി എക്കണോമിക്. ശരി ശരി. ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി എക്കണോമിക് ആയിട്ട്. ബ്രാസ് പിന്നെ എക്സ്പെൻസീവ് ആണ്. കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ലക്ഷറി. ഇപ്പൊ ഈ മറ്റേ നമ്മൾ ടവൽ റോഡൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ വളഞ്ഞ് അടിപൊളിയായിട്ട് ഇരിക്കുന്നത് ഇത് കണ്ടോ? ഇത് എനിക്കാണ് ഈ ഷർട്ടൊക്കെ എല്ലാം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാങ്ങേഴ്സ് ആകുന്നത് അല്ലേ? നമ്മുടെ ടവൽ റോഡ്സ് ആണ്, ടവൽ മറ്റേ റാക്ക് ആണ്. ഹാൻഡിൽസിന്റെ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഫിനിഷസ് കണ്ട് നമുക്ക് ഓരോന്നുള്ള അറിയാന്നല്ലാതെ നമുക്കിത് ബ്രാസ് ആണോ സ്റ്റീൽ ആണോ അല്ലെങ്കിൽ സിങ്ക് ആണോ അലുമിനിയം എന്നുള്ള ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അത് ഒരു സാധാരണക്കാരന് മനസ്സിലാവാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?
അല്ലെങ്കിൽ നമുക്കതില് ബ്രാസിനും സിങ്കിനും തിരിച്ചറിയാൻ വലിയ പ്രയാസം തന്നെയാണ്. പ്രയാസമാണ്. പിന്നെ ഇത്ര സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻസ്, ബ്രാസിൽ കമ്പാരിറ്റീവ് കുറവായിരിക്കും, അത് സിങ്കിലാണ് ഉണ്ടാവും. ശരി ശരി. എസ് എസിന് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാനുള്ള ഒരുപാട് വഴികളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഇത് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എസ് എസ് എങ്ങനെയാണെന്ന് നമുക്ക് മോട്ടി സ്ലോക്കിലേക്ക് പോകുമ്പോൾ പറയാൻ പറ്റും. ഈ ഒരു സിങ്കിന്റെ ക്വാളിറ്റി ആണോ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ സിങ്ക് ശരിക്കും ഇമ്പോർട്ടഡ് നല്ല ക്വാളിറ്റി സിങ്ക് ആണ്. അത് നിങ്ങൾക്ക് ഇതിന്റെ ഫിനിഷ് കണ്ടാൽ തന്നെ അത് ബോധ്യപ്പെടും. ഇത് ഇമ്പോർട്ടഡ് ആണ് സാധനം, കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ആണ്, ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ലത്. അപ്പോ ഈ സിങ്ക് എന്ന് പറഞ്ഞ ജമക് 3 എന്ന് പറയുന്ന വെർജിൻ ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്ന സിങ്ക് ആണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സ്ലീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് വരെ ഇതിൽ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. പൊട്ടുന്ന സിങ്ക് എന്നുള്ളത് വലിയൊരു സബ്ജക്ട് ആണ്. അതിനെ കുറിച്ചിട്ട് ഞാൻ വേറെ പറഞ്ഞുതരാം. ഇത് വളരെ, ഇതിലിപ്പോ ഏതെങ്കിലും ഒരു ഒരു റേഞ്ച് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇതില് പലതും ഒരു 300 രൂപ 250 രൂപ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നേരെ ബ്രാസിൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ സെയിം സാധനം അല്ലെങ്കിൽ ഒരു ഒരു ബ്രാസിൽ വരുമ്പോഴേക്ക് ഏകദേശം ഒരു എത്ര ഡിഫറൻസ്? 50% പ്രൈസ് വേരിയേഷൻ, 50% വേരിയേഷൻ. തൊട്ടടുത്തിരിക്കുന്ന ഇത് അപ്പൊ നമുക്ക് ആ ഒരു ഫീൽ ഒക്കെ ശരിക്കും കിട്ടാൻ, ആ ഒരു ബ്രഷിന്റെ ഫീൽ ഒക്കെ ശരിക്കും കിട്ടാനുണ്ട്. ഇതിന്റെ ഒരു ഒരു കോസ്റ്റ് റേഞ്ച് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? കമ്പാരിറ്റീവ് സാധാരണ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന പല പ്രോഡക്ട്സും ഉണ്ട്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് കൂടും. ശരി, പക്ഷെ അത് ഡിസൈൻ നോക്കി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ആണ്. എനിക്കൊരു റേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു എനിക്കൊരു 15 cm സൈസ് ആണ്. ഇതിനൊരു ഏത് റേഞ്ച് വരും? 300 rupees, 400 rupees, 600 നല്ല ലെങ്ത്തിൽ നമുക്ക് വാർഡ്രോബിനൊക്കെ ഫുൾ ലെങ്ത്തിൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡ്രോവർ ഉണ്ടോ? ഫോർമാറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫിനിഷിങ്ങിന് അത് എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് എന്റെ. ഒത്തിരി പ്രോഡക്റ്റ് നമുക്ക് വില കുറഞ്ഞ് കിട്ടാനുണ്ട്. ഫിനിഷിംഗ് വൈസും അടിപൊളിയാണ്, അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്ത വരാനുള്ളത് എന്ന് പറഞ്ഞാല് ഇതൊക്കെ ബ്രാസ് അല്ലേ? ഇതെല്ലാം ബ്രാസ്. ശരി, ഇത് ഈ ഡിസൈൻ തന്നെ. ഇപ്പൊ ഈ ഡിസൈൻ ഇത് കമ്പാരിറ്റീവ് സിംഗിൾ എടുക്കാൻ പറ്റില്ല, പക്ഷെ ഈ ഡിസൈൻ നമുക്ക് അപ്പൊ അത് നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ അവര് അതിന്റെ ക്വാളിറ്റി പറയുമ്പോൾ അവർ പറഞ്ഞു തരും. ശരി, ഇതൊക്കെ ശരിക്കും ഇപ്പൊ ഹോളോ ആണോ? ഇത് ഹോളോ, ഹോളോ, ഇത് സോളിഡാണ്. ശരി, ഇത് സോളിഡാണ്. ഇതിപ്പോ 2 feet ഹൈറ്റ് ഉള്ള ഹാൻഡിൽ ആണ്. ബ്രാസിൽ ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ വരുമ്പോഴേക്കും അതിന്റെ ഒരു ഒരു എക്സ്പെൻസീവ് മീൻസ് ബഡ്ജറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും? റോസ് ഗോൾഡും ഗോൾഡും അല്ല, ശരി, PVD ഫിനിഷ് ആണ്. ശരി, PVD എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേപ്പർ ഡിസ്പോസിസ് എന്ന് പറയും. ശരി, ഇപ്പൊ ഒരു കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഈ ഫിനിഷ് വ്യാപകമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഇതിപ്പോ ഏതാ സാധനം? മറ്റേ ബ്രാസിന്യാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇത് സിങ്ക് ആണ്. സിങ്ക് ആണ്, അതാണ്. ഭയങ്കര സ്ലീക്കുമാണ്. ഇത്ര സ്ലീക്കാണ്, അതാണ് പറഞ്ഞത്. ശരി ശരി, നല്ല സിങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്ലീക്ക് ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് നമുക്ക് ഈ പറയുന്ന പൊട്ടി പോകില്ല. ഇപ്പൊ നമ്മള് വാർഡ്രോബിനോ അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽസ് ഒക്കെ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. വാർഡ്രോബ്, കബോർഡ്, നമ്മുടെ കിച്ചന്റെ ഹാൻഡിൽസ് അതിനെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഡിസൈൻ നല്ല വെറൈറ്റി ആട്ടോ. കാരണം ഇതിൽ സ്ക്രൂ എവിടെയാന്ന് പോലും അറിയുന്നില്ല. ശരി ശരി, ശരി, ഈ സാധനമൊക്കെ വളരെ സ്ലീക്ക് ആകുന്നത്. ഇതൊക്കെ എന്തൊരു ഒരു റേഞ്ച് വരും എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ 300 rupees ആ റേഞ്ച്, ആ റേഞ്ചിലാണ് ഈ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി, അപ്പൊ ആ ഒരു ഡിസൈൻ ക്വാളിറ്റി അതിനുണ്ട്. ഇതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഇന്ത്യൻ പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരു 100 രൂപ 150 രൂപ നമ്മളിനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബട്ടന്റെ ഒരു മാരക കളക്ഷൻ തന്നെ നിങ്ങളെ കയ്യിലുണ്ട്. അതായത് ഇത്രയും വെറൈറ്റി ഓഫ്, അത് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോളും അതുപോലെ ചെറിയ ഈ കണക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ്. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇത് ഫുള്ള് സിങ്ക് അല്ലേ? ഇതില് സിങ്ക് ഉണ്ട്, ബ്രാസ് ഉണ്ട്, ബ്രാസ് ഉണ്ട്, എസ് എസ് ഉണ്ട്, 3 metal ഉണ്ട്, വുഡ് ഉണ്ട്. വുഡ് ഉണ്ട്. ഓക്കെ, ചില ചില ഡിസൈനിൽ വളരെ അപൂർവമായിട്ട് അലൂമിനിയത്തിന്റെ സാധനങ്ങളും കാണാം. ഐഡന്റിഫൈ സ്റ്റീലിന്റെ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സ്റ്റീല് ചെയ്യാൻ പറ്റാവുന്ന അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചിലത് ബ്രാസിന്റെ ആണ്, ഇതൊക്കെ ബ്രാസ് ആണ്. ഇങ്ങനത്തെ പണികളൊക്കെ ബ്രാസ് ആണ്.
ശരി, ഈ സാധനം ഇത് സിങ്ക് ആയിരിക്കും. അത് സിങ്ക് ആണ്. സിങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് പഠിച്ചു. അതിലെനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാവില്ല. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും? 100 രൂപ ശരി, ഒരു 1500 രൂപ 2000 ഒരു നോബ്. പക്ഷെ അത് അത്ര ക്യൂട്ടാണ്, അത്ര ഫിനിഷ്. ഡിസൈൻ ഡിസൈൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മാത്രമല്ല, നമുക്ക് അത് കിഡ്സ് കളക്ഷൻ ആണ്, വെറൈറ്റി കളക്ഷൻ ആണ്. ഇഷ്ടം പോലെ നമ്മുടെ ഏതെല്ലാം കളക്ഷൻ വേണ്ട വെച്ചാൽ കളേഴ്സും ഉണ്ട്, വളയൊക്കെ പോലെ ഇരിക്കുന്ന സാധനങ്ങൾ, ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതില്. ഒറിജിനൽ ഷറോസ്കി ആണ്. അതെയോ? അല്ലാതെ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ക്രിസ്റ്റൽ അല്ല. ഷറോസ്കി ആണ്. ശരി, കൊളൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണ്. ഈ നോബൊക്കെ കൊള്ളണ്ടോ? നല്ല രസമുണ്ട്. ഇതൊക്കെ ബ്രാസ്. ഇതെന്ത് സാധനം? ഇത് ലെതറാണ്. 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 ഓക്കെ ഓക്കെ, ലെതറാണ്. ശരി, ഇതോ ഇതൊക്കെ എന്താ മെറ്റീരിയൽ വരിക? ഇതൊക്കെ സിങ്ക് തന്നെയാണ്? ഇത് സിങ്ക് അല്ലെങ്കിൽ ഇതെല്ലാം സിങ്ക് ആണ്. സിങ്ക് തന്നെയാണ് ഇതെല്ലാം. ശരി ശരി ശരി. ഓക്കെ, ഇനി എനിക്ക് ഇതും കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കൺസീൽഡ് ഹാൻഡിൽസ് ഉണ്ട്. ഓക്കെ ഓക്കെ, കൺസീൽഡ് ഹാൻഡിൽസ്. കൺസീൽഡ് ഹാൻഡിൽസ് ഉണ്ട്. ഈ ഒരു ഇതിനൊരു ഫിനിഷ്, ഒരു റബ്ബർ പോലത്തെ ഫിനിഷ്. ഇത് ഹാൻഡ് ഓഫിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിനിഷ് ആണ്. അത് ശരി, അത് ശരി. ഈ ഫിനിഷ് ശരിക്കും ഇത് ഫീൽ ചെയ്താല് അടിപൊളി. അതൊരു എന്താ പറയാ, ഒരു റബ്ബർ ഫിനിഷ് പോലെ. ഇതിൽ ഈ ഇങ്ങനത്തെ കൺസീൽഡിന്റെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയായിരിക്കും വരിക? കൺസീൽഡിന്റെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ വളരെ ചെറുത് വരുന്ന സമയത്ത് 200 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശരി, പിന്നെ അത് അങ്ങോട്ട് 300-400 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നമ്മുടെ കളക്ഷൻ. കൊറേ വെറൈറ്റീസ് ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ മറ്റേ കൺസീൽഡിലേക്ക് വരും. കൺസീൽഡ്, അത് വാർഡ്രോപ്പിന് നമുക്ക് സ്ലൈഡിംഗിന് കൊടുക്കാം. ഇതിപ്പോ അലുമിനിയാണോ? ഇത് അലുമിനിയാണ്. ഇത് സിങ്ക്. സിങ്ക് തന്നെയാണ്. സിങ്ക് ആണ് ഇത്. ഇത് വാർഡ്രോപ്പില് നമുക്ക് കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വാർഡ്രോപ്പിന് മാത്രമാണ്. വാർഡ്രോപ്പിന് ഗ്രിപ്പ് രണ്ട് സൈഡിലേക്കുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ രണ്ട് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാം. ഇതൊക്കെ പിടിച്ചിട്ടും യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. ഇതൊക്കെ ഡ്രോവറിന് വെക്കാൻ പറ്റും. എല്ലാം കൺസീൽഡ്. എല്ലാം കൺസീൽഡ്. ഇതുണ്ടോ? ഇതുവരെ എനിക്ക് തോന്നുന്നു ഇത് ഡെഡിക്കേറ്റഡ് ടു ആർക്കിടെക്ട് സെഷനാ തോന്നുന്നത്. കാരണം ഫുൾ റെസ്റ്റ്, കാരണം റെസ്റ്റിക് അല്ലാതെ ആളുകൾ എത്രത്തോളം എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ ഒരു മാർക്കറ്റിലെ ട്രെൻഡ് എങ്ങനെയാണ്? നോർമലി പ്രോഡക്റ്റ് കൂടുതൽ ചൂസ് ചെയ്യുക ആർക്കിടെക്ടിന്റെ ചോയ്സിൽ വരുന്ന പ്രോഡക്ട്സ് ആണ് ഈ കാണുന്ന പ്രോഡക്ട്സും. ഇത് ഇത് ശരിക്കും ഇത് PVD തന്നെയാണ്. ഇത് പിന്നെ റസ്റ്റിക് ആണ്. റസ്റ്റിക് ഫിനിഷ് ആണ്. എങ്ങനെയാണ് ആന്റിക്കിൽ ചെയ്യുന്ന, നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിൽ ചെയ്യുന്ന വേറൊരു പ്രോസസ് ആണ് ഇത്. ശരി ശരി ശരി. ഇതിന്റെ ബേസ് മെറ്റീരിയൽ ബ്രാസ്. ബ്രാസ്, ഫുൾ ബ്രാസ്. പിന്നെ ഞാൻ കോസ്റ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ബ്രാസും ഈ ഫിനിഷും ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരു പ്രീമിയം ലക്ഷറി എന്നുള്ള കാറ്റഗറി, അത് ചെയ്യേണ്ട ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനകത്തും ഞാൻ ഇത്രയധികം വെറൈറ്റി ഡിസൈൻസ്, കാരണം നമ്മള് എന്താ പറയാ, നമ്മളൊരു പ്രൊജക്ടിനു നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നോക്കുമല്ലോ. അപ്പൊ പോലും ഇങ്ങനെ കൈൻഡ് ഓഫ് വെറൈറ്റീസ് കണ്ടിട്ടില്ല. എനിക്ക് വേണോ കുറച്ചൊരു എന്താ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാലായിരിക്കും ഇങ്ങനത്തെ സാധനം കാണാൻ പറ്റും. അതും ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ക്ലയന്റ് എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ആർക്കിടെക്സ് പോലെ ആൾക്കാരാണ് കൂടുതൽ ചെയ്യണത്. ഇത് ഇതെന്താ, ഇതിനൊരു ഒരു ചെറിയൊരു കോട്ടിംഗ് പോലുള്ള, ഇത് നമ്മൾ പറഞ്ഞ റസ്റ്റിക് ഫിനിഷ് ആണെങ്കിൽ സാധാരണ സ്റ്റീലിന്റെ ഫിനിഷ് ആണ്. ബ്രാസ് തന്നെയാണ് മെറ്റീരിയൽ. കാരണം ഇതിനൊക്കെ ഒരു അഡീഷണൽ എന്തോ ഒരു കവറിംഗ് കൊടുത്ത പോലത്തെ ഒരു ഫീൽ. അത് സാധാരണ ലേക്കർ തന്നെയാണ്, പക്ഷെ അത് നല്ല ക്വാളിറ്റി ലേക്കർ. ക്വാളിറ്റി ലേക്കറാണ് ഫിനിഷിംഗിന് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ ഒരു റെസിഡൻഷ്യൽ കാറ്റഗറിയിലെ ഫ്രണ്ട് ഡോറിലേക്കൊക്കെ നമ്മൾ കുറച്ച് വലിയ ഡോർസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഡോർസ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ഹൈറ്റ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോ അതിലേക്ക് നല്ല സൈസ് ഉള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലേ കാണുള്ളൂ. അപ്പൊ ഇത് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ശരി, ഇതും ബ്രാസ് തന്നെയല്ലേ സാധനം? എല്ലാം ബ്രാസ്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു 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 കോസ്റ്റ് നമുക്ക് എക്സ്പെൻസീവ് തന്നെയാണ്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് കാരണം എന്താ, ഫ്രണ്ട് ഡോറിലേക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പ്രോജക്ടിലാണെങ്കിൽ പോലും വരുന്നത് ഒരു 4000 3000 എബോവ് പോയി. ഇതൊക്കെയാണെങ്കിലോ ഒരു 15000 20000 അല്ല, ഇതൊക്കെ ഒരു 15000 റേഞ്ചിലൊക്കെ കിട്ടും. ഒരെണ്ണം. പക്ഷെ നമ്മളിപ്പോ അവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള സാധനം, വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള സാധനങ്ങളാണ്. ശരി, എത്ര മെറ്റീരിയൽ? 1500 മേലോട്ട്, 2500 ഉള്ളിൽ ഈ കാണുന്ന ഡിസൈൻസ് എല്ലാം
അപ്പോ നാസർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റേഞ്ച് ഓഫ് ആൾക്കാരെയും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ 40,000 രൂപയുടെ ഹാൻഡിലും കണ്ടു, നമ്മള് 1,000 രൂപയുടെ അല്ലെങ്കിൽ 2,000 റേഞ്ചിലുള്ള അത്യാവശ്യം സൈസ് ആയിട്ടില്ല. കാരണം നമ്മൾ ഫ്രണ്ട് ഡോറിനേക്ക് ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും. അതായത് ഇതിന് പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഈ പ്രൈസിലുള്ള സാധനം കൊണ്ടുവരും. ശരി, അതുപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് നോട്ടീസ് ചെയ്തതാണ് ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള റൗണ്ട്. നമ്മൾ പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ എണ്ണം ഉണ്ടാവും, അത് വെച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളത് വേറൊരു വഴിയില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നപ്പോ ഇത് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇത് എന്താണ് മെറ്റീരിയൽ, ഇതിന്റെ പ്രൈസ് എന്താണ്? ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പ്രൈസ് ആ, അത് ശരി, 1,000 rupees ഇതിന്റെ മേലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അതെ, 1,000 rupees നമുക്ക് ഈ ഹാൻഡിൽ 1,500 ഉള്ളിലായിട്ടാണ് ഇതിന് ഒരു ഹാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനൊന്നും സ്ക്രൂ പുറത്ത് കാണുന്നില്ല എന്നുള്ള ഹൈലൈറ്റ് ആണ്. മാത്രമല്ല അലങ്കി മാത്രമല്ല, ഇത് നമുക്ക് ബാക്കിലേക്ക് വുഡ് തുളച്ചിട്ട്, നമ്മുടെ ഇവിടെ വരുന്ന കൂടുതൽ ഹാൻഡിൽസും നമുക്ക് വുഡ് ഓട്ടയൊക്കെ തുള എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു പിന്നെ ബ്രാസിന്റെ ടിക്കി പോലുള്ള ഒരു സാധനം ചെയ്തിട്ട് അതിന്റെ മുകളിൽ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാ ചെയ്യാം. ഇതൊന്നും ആടുന്നില്ല കേട്ടോ, ഇവിടെ തന്നെ ഷോറൂമിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫറെന്റ് കളേഴ്സ്. അതെ അതെ. പിന്നെ നിങ്ങൾ മെറ്റീരിയൽ ചോദിച്ചു, എല്ലാം സിങ്കാണ്, സിങ്കാണ്, സിങ്കിലുള്ള മെറ്റീരിയലാണ്. ശരി, നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്ക്. ഞാൻ നാസർക്കേന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് ഞാൻ സിങ്ക് എന്ന് പറഞ്ഞ കച്ചറ സാധനം എന്ന് പറഞ്ഞ് മനസ്സിൽ ഒഴിവാക്കി വെച്ചേക്കുന്ന ഒരു സാധനമായിരുന്നു. നല്ല സിങ്ക് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ, ആ ധാരണ തീർത്തും തെറ്റായ ധാരണയാണ്. അത് ശരി, അത് തീർത്തും നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ട ധാരണ. ശരി, സിങ്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി സിങ്ക്. അത് മാത്രമല്ല, ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനം ഒരു മെറ്റൽ അതാണ്. അതെ, കാരണം ബ്രാസിനോട് കിടപിടിക്കുന്ന ഡിസൈൻസ് ചെയ്യാൻ സിങ്കിലേ സാധിക്കുള്ളൂ. ഈ സിങ്ക് എന്ന് പറയുന്നത് പ്രൈസ് നിങ്ങൾ ക്വാളിറ്റി പറയാൻ കാരണം കുറച്ച് നേരത്തെ ഒരു 10-15 വർഷം മുമ്പ് പ്രത്യേകിച്ചു ഈ മെറ്റീരിയൽ ഇവിടെ ലോഞ്ച് ചെയ്തത്, അതായത് സിങ്കിൽ ഇവര് പ്രൊഡക്ഷൻ ബ്രാസിന് റേറ്റ് കൂടിയ സമയത്താണ് സിങ്ക് വരുന്നത്. അതായത് പ്രൈസ് ഒന്ന് കുറയ്ക്കാന്നുള്ള രീതി. ആ സമയത്ത് റീപ്രോസസ് മെറ്റീരിയൽ നിന്ന് ചെയ്യുന്ന സിങ്ക് ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. ആ സിങ്കാണ് നിങ്ങൾ പറയുന്ന ക്വാളിറ്റി ഇന്ന് മാർക്കറ്റിലുണ്ട്, ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലം, നമ്മൾ ഈ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സിങ്കിന്റെ ഹാൻഡിൽ കൊണ്ടിട്ട് ഒരു ഹെവി ട്രാഫിക് ഉള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അത് പ്രശ്നം എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഈ സിങ്ക് നമുക്ക് കഴിയുന്നതും റെസിഡൻഷ്യൽ പ്രോജക്ടിലൊക്കെ, കോമൺ പ്ലേസിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്ലേസിലൊന്നും സിങ്ക് ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത്. അവിടെ നമുക്ക് നല്ലത് SSO ബ്രാസോ ആണ് അവിടെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ലോങ് ലാസ്റ്റിങ്ങും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഈ സിങ്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം ബ്രാസും സ്റ്റെയിൻലെസ് സ്റ്റീലും നമുക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ നമ്മുടെ ഹിഞ്ച് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ് തോന്നുന്നു. അതാണ് അതൊന്ന് തിക്നെസ് കൊണ്ടാണ്. അതെ, മുക്കലമ്മം, അതെ, 19mm ആ ഹിഞ്ച് നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ഈ പ്രൊഫൈലിന്റെ തിക്നെസ് 25mm പ്രൊഫൈൽ തിക്നെസ്, 25mm.